യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഗതാഗത നിയമലംഘനങ്ങളുടെ ഉയർത്തിയ പിഴ സെപ്റ്റംബർ 1 മുതൽ നടപ്പിൽ വരും. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ കയ്യിലെ കാശ് ലാഭിക്കാം, അല്ലെങ്കിൽ കീശ കാലിയാകും. തകൃതിയായ ബോധവൽക്കരണ പരിപാടികളുമായി മോട്ടോർ വാഹന വകുപ്പും റോഡ് സുരക്ഷാ അതോറിറ്റിയും രംഗത്തുണ്ട്. നേരത്തെ നടന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ശിക്ഷ തീരുമാനിക്കുന്നത് സെപ്റ്റംബർ 1 ശേഷമാണെങ്കിൽ വർധന ബാധകമാകുമെന്നും അധികൃതർ അറിയിച്ചു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അടിയന്തര സർവീസുകളുടെ വഴി തടസ്സപ്പെടുത്തിയാൽ 10,000 രൂപ പിഴയടക്കേണ്ടത് ഉൾപ്പെടെയുള്ള ഭേദഗതികളുമായാണ് കേന്ദ്രം നിയമം കൊണ്ടുവന്നത്. പ്രായപൂർത്തിയാകാത്തവർ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയാൽ രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കും. കുറ്റം ചെയ്ത കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം വിചാരണയ്ക്ക് വിധേയമാക്കും. ഇതിനു പുറമെ അപകടം വരുത്തിവെച്ച വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നതിനുള്ള പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവിംഗിന് നേരത്തെ ഈടാക്കിയിരുന്നത് 500 രൂപയായിരുന്നു. സെപ്റ്റംബർ 1 മുതൽ അത് 5,000 രൂപയാകും. അയോഗ്യതയുള്ളപ്പോൾ ഡ്രൈവിംഗിന് 500 രൂപ പിഴയായിരുന്നത് 10,000 രൂപയാക്കി. അമിത വേഗത്തിൽ വാഹനമോടിച്ചാൽ 400 രൂപ മുതൽ 1,000 രൂപ വരെ പിഴ ചുമത്തിയിരുന്നത് 2,000 രൂപയാക്കി ഇത് കുത്തനെ വർദ്ധിപ്പിച്ചു. അപകടകരമായ ഡ്രൈവിംഗിന് 1,000 രൂപ പിഴയുണ്ടായിരുന്നതിന് 5,000 രൂപയാക്കി. മദ്യപിച്ച് വാഹനമോടിച്ചാൽ 2,000 രൂപയായിരുന്നു നേരത്തെ പിഴ, ഇത് 10,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. മോട്ടോർ റേസിംഗ് നടത്തിയാൽ 500 രൂപയിൽ നിന്ന് 5,000 രൂപ വരെ പിഴ അടയ്ക്കണം. പെർമിറ്റ് ഇല്ലാത്ത വാഹനത്തിന് 5,000 രൂപ പിഴയുണ്ടായിരുന്നത് 10,000 രൂപയാക്കിയിട്ടുണ്ട്. ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് 100 രൂപയായിരുന്നു നേരത്തെ പിഴ, ഇത് 3 മാസത്തേക്ക് ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയാൽ 10,000 രൂപ പിഴയടക്കണം. ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ചാൽ 25,000 മുതൽ 1,00,000 വരെയാണ് പിഴ കെട്ടേണ്ടത്. ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴ കുത്തനെ ഉയർത്തിയതുൾപ്പെടെ കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗതി സെപ്റ്റംബർ 1 പ്രാബല്യത്തിൽ വരും. വിവിധ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴ ഇരട്ടിയിലധികമാക്കുന്നത് അടക്കമുള്ള ഭേദഗതികളോടെയുള്ള ബില്ലിന് കേന്ദ്ര സർക്കാർ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. നേരത്തെ ലോക്സഭയിൽ ബില്ല് പാസ്സായിരുന്നു എങ്കിലും രാജ്യസഭയുടെ പരിഗണനയിലായിരുന്നു. 16-ാമത് ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഈ ബില്ല് റദ്ദായി. 2-ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ബില്ല് വീണ്ടും കേന്ദ്ര സർക്കാർ പരിഗണനയിൽ വരികയായിരുന്നു. നേരത്തെ പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെയുള്ള സർക്കാർ 60 ഭേദഗതികളാണ് ബില്ലിൽ കൊണ്ടുവന്നത്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ക്ലെയിമുകളും തീർപ്പ് വ്യവസ്ഥകളും ലളിതമാക്കി. പുതുതായി 28 വിഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ച നിബന്ധനകളിലും ഒട്ടേറെ പരിഷ്കാരങ്ങൾ പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രതയോടെ വാഹനം ഓടിച്ചില്ലെങ്കിൽ കാശ് പോകുന്ന വഴി മനസ്സിലാകില്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.